ആർമിക്കാര് AK-47 മെഷീൻ ഗണ്ണെ വെച്ച് വെടിപൊട്ടിക്കും. അപ്പോൾ അതേപോലെ ഒരു AK-47 മെഷീൻ ഗണ്ണാണത്, ഒരു AK-47 മെഷീൻ ഗണ്ണാണത്. നിങ്ങളത് കുടിച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുന്ന എത്രമാത്രം പഴയ ഗ്യാസ്ട്രബിളായ പോലും വെടിക്കെട്ട് പോകും പോലെ പറന്നു പോകും. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എത്ര കാലപ്പഴക്കമുള്ള ഗ്യാസ്ട്രബിളായാലും, അതായത് നമ്മുടെ ശരീരത്തിന്റെ നാനാഭാഗത്ത് ഉള്ള ഗ്യാസ്ട്രബിൾ. ഓക്കെ, അപ്പോൾ ഈ ഗ്യാസ്ട്രബിളിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് വയറ്റിലാണിത് ഉണ്ടാക്കപ്പെടുന്നെങ്കിലും ഈ സാധനം ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും എത്തപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പല ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കാലപ്പഴക്കമുള്ള ഗ്യാസ്ട്രബിളായാലും 1 മിനിറ്റ് കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും അലിഞ്ഞ് പുറന്തള്ളപ്പെടുന്നു. ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റുറിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ അലിഞ്ഞ് പുറന്തള്ളപ്പെടാൻ ഒരു അടിപൊളി സിമ്പിൾ സൂപ്പർ നാച്ചുറൽ ഒറ്റമൂലി. ഓക്കെ, ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക്, എന്റെയും എന്റെ കുടുംബത്തിന്റെയും 1000 താങ്ക്സ്. അതേപോലെ തന്നെ എന്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമന്റ്സ് ഒക്കെ കിട്ടുമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇനി നമുക്ക് അറിയാലോ അതിന് ടോപ്പിക് എടുക്കും. ഓക്കെ, അപ്പോൾ കാലപ്പഴക്കമുള്ള ഗ്യാസ്ട്രബിൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഒരു പ്രശ്നമില്ലാത്ത ആരുമില്ല. ഓക്കെ, അപ്പൊ അതിന് എങ്ങനെയുള്ള ഗ്യാസ്ട്രബിളായാലും നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ഉള്ള ഗ്യാസ്ട്രബിളായാലും അത് പൂർണ്ണമായിട്ടും പുറന്തള്ളി പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ആ ഒരു മരുന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും ഈ ശരീരത്തിൽ ആ വയറിൽ മാത്രമാണല്ലോ ഗ്യാസ്ട്രബിൾ വരിക, വേറെ ഏത് ഭാഗത്തും വരത്തില്ലായിരിക്കും എന്ന് ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, അറിയാവുന്നവർക്കറിയാം, ഈ ഗ്യാസ്ട്രബിൾ കാരണം നെഞ്ചിന്റെ അകത്ത്, ഹാർട്ടിന്റെ അകത്ത് ചെറിയ ചെറിയ സൂചി കുത്തും പോലത്തെ ഒരു വേദന ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ കുറുക്ക് ചില സമയത്ത് നൂലാക്കൂല, അങ്ങനെ നിൽക്കും, സ്റ്റക്കാണ് നിൽക്കും. അതേപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോഴേ ആദ്യത്തെ ഒരു ഉരുള ചോറ് എടുത്തുങ്ങ വീഴുമ്പോൾ താഴെയാൻ പോകത്തില്ല, മുകളിലും പോകത്തില്ല, അവിടെ നിൽക്കും സെന്ററിൽ. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പടച്ചു വേറെ കണ്ടുപോകും, അത്രയ്ക്കും വേദനയായിരിക്കും, ശ്വാസം ഏർപ്പെട്ടെങ്കിൽ പെട്ടും പോകത്തില്ല. അതേപോലെ ശ്വാസം മുട്ട്, നെഞ്ചു വേദന, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചെറിയ ചെറിയ സൂചി കുത്തുന്ന പോലത്തെ വേദന, ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ ഗ്യാസ്ട്രബിൾ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്യാസ്ട്രബിള് നമ്മൾ എന്തായാലും എല്ലാ ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവും, കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡ്, മനസ്സിലായില്ലേ, അതേപോലെ തന്നെ വ്യായാമക്കുറവ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാവാം ഈ ഗ്യാസ്ട്രബിൾ ഉണ്ടാവാം. ഓക്കെ, കറക്റ്റായിട്ട് ഒരു വ്യക്തിക്ക് ദഹന പ്രക്രിയ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസ്ട്രബിൾ ഉണ്ടാകത്തില്ല. നമ്മളെല്ലാവരും ശരിക്കും നല്ല ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്, ആഹാരപ്രിയരാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും അതിപ്പോൾ എത്ര കട്ടിയുള്ള ആഹാരമായി നമ്മൾ കഴിച്ചു പഠിക്കും, പിന്നും ഒരാഴ്ച 2-3 പ്രാവശ്യമൊക്കെ ഇറച്ചിയും ചിക്കനൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്, നല്ല ആൾക്കാർ. ഓക്കെ, അതേപോലെ സാമ്പാറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചന്നം പിന്നെ ഒന്നും നോക്കത്തില്ല, തിരിഞ്ഞു പിന്നെ നോക്കത്തില്ല, വലിച്ചു വാരി കുഴട്ടുന്നടക്കും, മനസ്സിലായില്ലേ. ഈ ഒരു ഗ്യാസ്ട്രബിളിന്റെ പ്രത്യേകത എന്നറിയോ, നിങ്ങൾക്ക് ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് വെച്ചോണ്ടിരിക്കില്ല. അപ്പോൾ ഈ ഗ്യാസ്ട്രബിളിന്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് മലബന്ധം, തലവേദന, നെഞ്ചുവേദന, ശ്വാസം മുട്ട്, വയറുവേദന, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊളുത്തിപ്പിടുത്തം, അതേപോലെ സൂചി കുത്തുമ്പോഴത്തെ വേദന, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും ഈ ഗ്യാസ്ട്രബിളിനെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞേ പറ്റൂ. നമ്മൾ ഈ ഒരു മരുന്ന് കഴിച്ചാലും 2 രീതിയിൽ കൂടിയായിരിക്കും ഈ ഒരു പഴകിയ ഗ്യാസ്ട്രബിള് പുറന്തള്ളപ്പെടുന്നത്, മനസ്സിലായില്ലേ. നമ്മുടെ പശു പുളി തുടങ്ങി, പാവത്തിന് വിശക്കുണ്ടാവും. ഓക്കെ, അങ്ങോട്ട് ഞാൻ പറഞ്ഞാണ് അവിടെ ഞാൻ കൂടുതൽ അവിടുത്തെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു മരുന്ന് കഴിച്ചാലും നമ്മുടെ 2 ഭാഗങ്ങളിൽ കൂടിയായിരിക്കും ഈ ഗ്യാസ്ട്രബിള് പുറന്തള്ളപ്പെടുന്നത്, 1 വായിൽ കൂടി, 2 ബാക്കിൽ കൂടി, മനസ്സിലായല്ലോ. അപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ സംഭവം വന്നു കഴിഞ്ഞാൽ, അതായത് ഈ വായിൽ കൂടി നമുക്ക് ഗ്യാസ് വന്നാൽ വിടും, പക്ഷേ
ആസനത്തിൽ കൂടി വന്നാൽ ഇവിടത്തില്ല. എവിടെയെങ്കിലും പോയി ഇരുന്ന് ഒറ്റയ്ക്കാണെങ്കിൽ നൈസാക്കി വിടും, അല്ലെങ്കിൽ അവർക്ക് നാണക്കയാണ്. ഇത് നാണക്കേണ്ട സംഭവമല്ല, മനസ്സിലായില്ലേ? നിങ്ങളത് ആസനത്തിൽ കൂടി വരുന്ന ആ ഒരു വായുവിനെ അടക്കി വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ആ വായു, അതായത് ആ എയർ ചിന്നാഭിന്നമായിട്ട് കംപ്ലീറ്റ് സ്ഥലത്തും പോവും. നെഞ്ചില്, അതുപോലെ വയറിന്റെ വിവിധ ഭാഗങ്ങളിൽ, അതുപോലെ ബാക്കില്, ഇങ്ങനെയുള്ള മിക്ക സ്ഥലത്തും പോവും. ചില ആൾക്കാർ ചെയ്യുന്നത്, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഗ്യാസ്ട്രബിള് ഇവ ആസനത്തിൽ കൂടി ആളെ കൂടി വന്നെന്ന് വിചാരിച്ചു, അത് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അങ്ങ് വിട്ടേക്കണം, അതിനെ പുറന്നുള്ളിയേക്കണം. അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ടെന്നറിയോ, സൗണ്ട് കേൾക്കില്ല, പതിയെ നൈസാക്കി പിടിച്ചു കടിച്ചു പിടിച്ചു വെച്ചിരിക്കും വയറ്റിൻ്റെ അകത്ത്. പൂച്ച കരയും പോലെയായിരിക്കും പോകണത്, എല്ലാവരും കേൾക്കാൻ ചെയ്യും. ഇത് വന്ന അപ്പോഴേ അങ്ങ് പുറന്തള്ളി കഴിഞ്ഞാൽ ഒരു സൗണ്ടും കേൾക്കത്തില്ല. മൈൻഡ് വെച്ചോട്ടോ, ഓക്കെ. അപ്പോഴിത് നമ്മൾ നാണിക്കേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ ഇത് അടക്കി വെച്ചിരിക്കുന്ന സംഭവമല്ല, മനസ്സിലല്ലേ? അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ വായിക്കൂടെങ്കിൽ വായിക്കൂടി, ബാക്കി കൂടെങ്കിൽ ബാക്കിക്കൂടി, വിട്ടു കളഞ്ഞോണം. അപ്പോൾ ഇതിങ്ങനെ അടക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഗർഭം ഉണ്ടാകാത്ത അവസ്ഥ. ഈ എയർ ഗർഭവാസത്തിന്റെ ഉള്ളിൽ കയറും, ഓക്കെ. അങ്ങനെ എയർ ഗർഭവാസത്തിന്റെ ഉള്ളിൽ കയറുന്ന നമ്മൾ ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാല് ഗർഭ അരോണിത വായു എന്ന് പറയും. എന്തിന് വായു? ഗർഭ അരോണിത വായു. ഈ വായു ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്, ഗ്യാസ്ട്രബിളിന്റെ പ്രശ്നം കൊണ്ടാണ്, മനസ്സിലായില്ലേ? അപ്പോഴ് എന്തുകൊണ്ടും ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാല് തിരിഞ്ഞു നോക്കണം, പിരിഞ്ഞു നോക്കണം. വായി കുടങ്ങി വായി കുടി, ബാഗി കുടങ്ങി ബാഗി കുടി, വിട്ടങ്ങ് അളിയണം, അത്ര തന്നെ. അല്ലാതെ അതിൽ വേറെ സംഭവ വികാസങ്ങളൊന്നുമില്ല. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ആഹാരം കഴിക്കുമ്പോൾ വലിച്ചു വാരി കഴിക്കാതിരിക്കുക. ചില ആൾക്കാരുണ്ട്, ചില ആൾക്കാരെ എന്തെങ്കിലും ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ സ്പീഡിൽ വളരെ വേഗം ആ സാധനം രുചി പോലും നോക്കണ്ട, ഇത് എങ്ങനെയും കുത്തി അമ്മയ്ക്ക് ഉള്ളി കയറ്റണം, ഇതൊന്ന് കുടലിലോട്ട് പോയാൽ മതി, ഇതൊന്ന് കുടലിലോട്ട് പോയാൽ മതി, വായിക്കാത്തുനിന്ന് കുത്തി അമ്മയ്ക്ക് ചവയ്ക്കാതെ വിഴുങ്ങി നടക്കും, അതവിടെ കിടന്ന് പതയും, ദഹിക്കൂല, അതവിടെ കിടന്ന് പതയും. അങ്ങനെ ഗ്യാസ്ട്രബിളുണ്ടോ? മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഡെയിലി ഒരു 20 മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുക. അങ്ങനെ ഡെയിലി ഒരു 20 മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുന്ന വ്യക്തിക്ക് ഈ ഗ്യാസ്ട്രബിളിന്റെ പ്രശ്നം ഉണ്ടാകത്തില്ല, മനസ്സിലായല്ലേ? അപ്പോൾ ഈ ഗ്യാസ്ട്രബിള് ഉള്ളിൽ കടന്നാല് ഭയങ്കര പ്രശ്നമാണ്. അത് പൂർണ്ണമായിട്ടും പോകാൻ വേണ്ടിട്ട് ഒരു അടിപൊളി മരുന്ന് ഞാൻ ഈ വീഡിയോ കാലത്ത് ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ അത് കഴിക്കുക, കഴിച്ച 10 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലൊരു വ്യത്യാസമുണ്ടോ, അതായത് 10 മിനിറ്റിനുള്ളിൽ ഗ്യാസ് എവിടെ കൂടെയൊക്കെ വരുന്ന് പറയാൻ പറ്റത്തില്ല, ആ വരുന്നതിനെ അങ്ങനെ അങ്ങ് ആ പോയി തന്നെ വിട്ടോണം. അപ്പോഴൊക്കെ മനസ്സിലായല്ലോ, ഓക്കെ. അപ്പോൾ ആ ഒരു മരുന്ന് എന്താണെന്നും ആ മരുന്ന് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും ആ മരുന്ന് ഉണ്ടാക്കി ഞാൻ അത് കുടിച്ച് കാണിച്ചു തരാം, കുടിച്ച് കാണിച്ചു തരാം, ഓക്കെ. അപ്പോൾ ഈ ഒരു ഔഷധക്കൂട്ട് ഉണ്ടാക്കിയെടുക്കുവാനായി നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുക, അതായത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് അല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് നമുക്ക് തിളപ്പിക്കാൻ പറ്റിയൊരു പാത്രം എടുക്കുക, ഓക്കെ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക്, അതായത് ആ പാത്രത്തില് 1/2 സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക, കണ്ടല്ലോ. ഉലുവ ആ പാത്രത്തിൽ ഇടുക, കണ്ടല്ലോ. 1/2 സ്പൂണ് ഉലുവ നിങ്ങൾ ആ പാത്രത്തിൽ ഇടുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 1/2 സ്പൂണ് ജീരകം. ജീരകം എന്ന് പറയുന്നത് പെരുംജീരകമല്ല, വലിയ ജീരകമല്ല, ചെറുജീരകം. നമ്മൾ ജീരക വെള്ളം കുടിക്കുന്നില്ലേ, ആ ജീരകം, ഓക്കെ. അപ്പോൾ നമ്മൾ ജീരക വെള്ളം ഇട്ട് കുടിക്കുന്ന ആ ചെറുജീരകം 1/2 സ്പൂണ് ഇട്ട് കൊടുക്കുക, ഓക്കെ. അതിനുശേഷം നിങ്ങൾ അതിൽ ചേർക്കേണ്ടത് 1/2 സ്പൂണ് അയമോദകം, ഉണ്ടല്ലോ, ഓമം, ഓക്കെ. അപ്പോൾ അയമോദകം നിങ്ങൾ 1/2 സ്പൂണ് അതിൽ ചേർത്ത് കൊടുക്കുക, ഓക്കെ. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കണ്ടല്ലോ. അതിലേക്ക് നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതൊന്ന് തിളപ്പിക്കുക, ഓക്കെ. ഇത് തിളക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് മരുന്നുകൾ നമ്മൾ ഞാൻ ഇടും, അത് ഞാൻ കാണിച്ചു തരാം, ഓക്കെ. അങ്ങനെ നിങ്ങൾ തിളപ്പിക്കാൻ പറ്റിയ നിങ്ങൾ ചെയ്യേണ്ടത്, കണ്ടല്ലോ, വെളുത്തുള്ളി 2 അല്ലി വെളുത്തുള്ളി നമ്മൾ ചെറുതാട്ടയിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കുക, മനസ്സിലായല്ലോ. ഇതേപോലത്തെ ഒരു 2 അല്ലി വെളുത്തുള്ളി നമ്മൾ ഇതിനകത്ത് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക, ഓക്കെ. അതും കടന്ന് തിളക്കട്ടെ. അപ്പോൾ ആ മരുന്ന് അല്പം തിളച്ചു തുടങ്ങി. ഈ മരുന്ന് തിളച്ചു തുടങ്ങിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക്, ആണല്ലോ, ഒരു ചെറിയ പീസ് കായം കാണിച്ചു തരാം. ഇതേപോലെ ഒരു ചെറിയ പീസ് കായം നിങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക.
അഥവാ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു കട്ടി കായം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാൽ സ്പൂണ് കായപ്പൊടി ഈ മരുന്നിന്റെ അകത്ത് നിങ്ങൾ ഇട്ടുകൊടുക്കുക. കാണിച്ചാൽ ഇതേപോലെ ഒരു ചെറിയ പീസ് കായം നിങ്ങൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഔഷധ കൂട്ടിന്റെ അകത്ത് ഇട്ടുകൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഉണ്ടല്ലോ, ഒരു നുള്ളു ഉപ്പുകല്ല് ഉണ്ടോ, ഇതേപോലെ ഒരു നുള്ള് ഉപ്പുകല്ല് അതിട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പുകല്ല് ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾ ഒന്ന് ഇളക്കുക ഉണ്ടല്ലോ, ഒന്ന് ഇളകി കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ഇളകി കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് ചെറിയ തീ കടന്ന് വേണം. അതായത് നിങ്ങൾ ഇത്രയും മരുന്ന് ഇത് ചേർത്ത ശേഷം നിങ്ങൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് ചെറു തീയിൽ ഇരുന്ന് ഇത് വേകണം. ഓക്കെ, അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇത് നല്ലതുപോലെ ആറിക്കഴിഞ്ഞു. നല്ലതുപോലെ ആറിയ ശേഷം നിങ്ങൾ ഇതിനെ ഒന്ന് ഇളക്കുക. ഇളക്കിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഒരു ഗ്ലാസ്സിൽ അരിച്ചെടുക്കുക ഉണ്ടല്ലോ. ഇതേപോലെ നിങ്ങൾ ഇതിനെ ഒന്ന് അരിച്ചെടുക്കുക ഉണ്ടോ. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം വറ്റിയാണ്, അതിൽ കാൽ ഗ്ലാസ് വെള്ളം വറ്റി പോയിട്ടുണ്ടാവും. കേട്ടല്ലോ, നമ്മള് ഒരു ഗ്ലാസ് വെള്ളം വെച്ചതാണ്, പക്ഷെ മരുന്നായപ്പോൾ കാൽ ഗ്ലാസ് വെള്ളം പോയി. ഇതാണ് മരുന്ന്. അതായത് ആർമിക്കാര് AK-47 മെഷീൻ ഗണ്ണെ വെച്ച് വെടി പൊട്ടിക്കും. അപ്പൊ അതേപോലെ ഒരു AK-47 മെഷീൻ ഗണ്ണാണത്, ഒരു AK-47 മെഷീൻ ഗണ്ണാണത്. നിങ്ങളിത് കുടിച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുന്ന എത്രമാത്രം പഴയ ഗ്യാസ്ട്രബിളായ പോലും വെടിക്കെട്ട് പോകും പോലെ പറന്നു പോകും. നിങ്ങളിത് കുടിച്ചു നോക്കുന്നു എങ്ങനെയുള്ള ഗ്യാസ്ട്രബിളായാലും 100% ഉറപ്പായിട്ടും അത് പുറത്തു പോയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കുടിക്കേണ്ട സമയം എന്ന് പറഞ്ഞത് ആഹാരം കഴിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം വേണം ഈ മരുന്ന് നിങ്ങൾ കുടിക്കുവാൻ. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. TV കണ്ടോണ്ട് നിങ്ങൾ ആഹാരം കഴിക്കരുത്. നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ ആഹാരം മാത്രം കഴിക്കുക. നിങ്ങളുടെ ചിന്തകൾ വേറെ സ്ഥലത്തിന് പോലെ ആഹാരത്തിൽ മാത്രമായിരിക്കണം ചിന്തകൾ. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ ഈ ഗ്യാസ്ട്രബിൾ ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ പേടിച്ച് ടെൻഷൻ അടിച്ച് വേണ്ടാതെ അങ്ങനെ നിങ്ങൾ ആഹാരം കഴിക്കരുത്. അതേപോലെ തന്നെ സമയത്തിന് ആഹാരം കഴിക്കുക. രാത്രിക്കുള്ള ആഹാരം 8 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ കഴിക്കുക. ആഹാരം കഴിക്കുന്ന സമയത്ത് ആഹാരത്തിന്റെ കൂടെ നിങ്ങൾ ഒരിക്കലും വെള്ളം കുടിക്കില്ല. അഥവാ നിങ്ങൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആഹാരത്തിന് മുൻപ് നിങ്ങൾ വെള്ളം കുടിക്കുക. ആഹാരത്തിന് മുൻപ് ഒരു 10-15 മിനിറ്റ് നിങ്ങൾ വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ വെള്ളദാഹം വന്നെങ്കിൽ ആഹാരം കഴിച്ച ശേഷം, ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് വെള്ളദാഹം എടുക്കണമെങ്കിൽ ആഹാരം കഴിച്ച ശേഷം ഒരു 10 മിനിറ്റ് ശേഷം നിങ്ങൾ വെള്ളം കുടിക്കുക. അഥവാ നിങ്ങൾ ആഹാരത്തിന്റെ കൂടെ വെള്ളം കൂടി കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദഹന പ്രക്രിയ വേഗം നടക്കത്തില്ല. അതുകൊണ്ടാണ് ആഹാരം കഴിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ വെള്ളം കുടിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാസ്ട്രബിൾ ഉണ്ടാവും. ദഹനം കറക്റ്റ് നടന്നില്ലെങ്കിൽ ഗ്യാസ്ട്രബിൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള ഗ്യാസ്, ആ ഗ്യാസ് AK-47 തോക്കിട്ട് വെടിവെക്കുന്ന പോലെ അറ്റിപ്പൊളിയായിട്ട് പൂർണ്ണമായും പുറന്തള്ളി പോകാനുള്ള ഈ ഒരു മരുന്ന് നിങ്ങൾ ഒന്നെങ്കിൽ രാവിലെ നിങ്ങൾ ആഹാരശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിക്കുക, അല്ലെങ്കിൽ രാത്രിക്ക് ആഹാരശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിക്കുക. എന്തായാലും ഈ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ വെടിക്കെട്ട് നടക്കും. വെടിക്കെട്ട് താഴെ കൂടിയും മോളിൽ കൂടിയും വെടിക്കെട്ടുണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഒരു വെടിക്കെട്ടിന് ചാൻസ് ഉണ്ട്. ആ ചാൻസ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ഈ മരുന്ന് കഴിക്കുവാൻ. അതായത് നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്ക് നാളേക്കാണ് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള സമയത്ത് വേണം ഈ മരുന്ന് കഴിക്കുക. വേറെ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ഈ മരുന്ന് കഴിക്കേണ്ട. കാരണം വെടിക്കെട്ടുണ്ടാവും. വെടിക്കെട്ട് അയ്യം കണ്ട വെടിക്കെട്ടായിരിക്കും, മനസ്സിലല്ലേ? അപ്പൊ അതുകൊണ്ട് നാണം കൊണ്ടു നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ വെച്ച് തന്നെ ഈ മരുന്ന് കഴിച്ചുകൊള്ളുക. ഓക്കെ, അപ്പോൾ ഒരുപാട് വലിയ രീതിയിലുള്ള ഗ്യാസ്ട്രബിൾ ഉള്ള വ്യക്തികളാണെങ്കിൽ രാവിലെയും വൈകിട്ടും ഇത് കുടിക്കുക, ഈ മരുന്ന് കുടിക്കുക. നിങ്ങൾ കുടിച്ചു നോക്ക്. അപ്പൊ എന്തായാലും ഈ ഒരു ഔഷധം ഞാൻ ഒന്ന് നിങ്ങൾ കുടിച്ച് കാണിച്ചില്ല. ചില ആൾക്കാർക്ക് പേടിയായിരിക്കും ഇതിന് കടിക്കുമെന്ന്. എനിക്കറിയാം നിങ്ങൾക്ക് പേടിയാണ് ഇതിന് കുടിച്ചു കഴിയുമ്പോഴത്തേ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ. എന്തായാലും ഒരാളെ കുടിച്ച് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുക. അപ്പൊ എന്തായാലും ഗ്യാസ്ട്രബിൾ 100% പുറന്തള്ളപ്പെടുന്ന ആ ഒരു ഔഷധം ഞാൻ കുടിച്ചു കാണിച്ചു തരാം.
അടിപൊളി മരുന്ന്, അടിപൊളി മരുന്ന്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഉലുവ മുതൽ കായം വരെയുള്ള മരുന്നുകൾ ഗ്യാസ്ട്രബിളിനെ പൂർണ്ണമായിട്ടും മാറ്റുന്നത് മാത്രമല്ല, ഈ ഗ്യാസ്ട്രബിൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വയറുവേദന എടുക്കും. ഓക്കെ, അപ്പോൾ അതിലും കൂടി ഫലപ്രദമായിട്ടുള്ളൊരു മരുന്ന് കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളുടെ എത്ര കാലപ്പഴക്കമുള്ള ഗ്യാസ്ട്രബിളായാലും അത് 100% അത് പൂർണ്ണമായും പുറന്തള്ളപ്പെടുന്ന ഒരു അടിപൊളി മരുന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു മരുന്ന് കഴിക്കുക, കഴിച്ചതിന്റെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഥവാ നിങ്ങൾക്കിനി വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും ബൈ.